Hi friends, welcome back to my channel Beauty Beats. Up in the video, we will use the gold and the color of the gold. We will use the color of the gold. We will use the design of the gold. We will use 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 the gold. If you want to subscribe to the channel, please like and share. എല്ലാം ചൂടോടെയുള്ള വെള്ളം എടുത്ത് ഒഴിച്ചു വെക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരും എന്താ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഈ ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്യാറുണ്ടല്ലോ ഇവിടൊക്കെ വിമ്മാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വിം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ ഡ്രോപ്പ് ഒരേ ഒരു ഡ്രോപ്പ് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത് മഞ്ഞളാണ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും അണുക്കളോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതായി പോകും ചില ആൾക്കാർക്ക് ഇങ്ങനെ ഗോൾഡൊക്കെ ഇട്ട് ഒരുപാട് അഴുക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കഴുത്തിലൊക്കെ ചൊറിച്ചിലൊക്കെ വരും അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലൊരു അല്പം മാത്രം അതായത് ഒരു നുള്ള് മഞ്ഞപ്പൊടി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മളുടെ ക്ലീൻ ചെയ്യേണ്ട ഗോൾഡ് ഇട്ട് കൊടുക്കുക ഞാനിപ്പം ജസ്റ്റ് നിങ്ങളുടെ ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊരു ഗോൾഡ് എടുത്തിട്ടുള്ളത് ഇതിൽ അത്യാവശ്യം ചെറിയ ചെറിയ ഡിസൈൻസും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയൊരു ഹോള് പോലെ ഒരു ചെറിയൊരു കുഴിഞ്ഞിട്ടുള്ള ഭാഗമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ അഴുക്കൊക്കെ കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളിത് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഇതിലിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ 10 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു പഴയ ബ്രഷ് അതായത് ഈ ബ്രഷിൻ്റെ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഹാർഡാവരുത് ഒരുപാട് ഹാർഡായിട്ടുള്ള ഫൈബേഴ്സ് ആണെങ്കിൽ ഗോൾഡിൽ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ബ്രഷ് ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത ശേഷം ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ് ബ്രഷ് ഇല്ല അതുപോലെ ഒരു ബ്രഷ് വാങ്ങിച്ച് വെച്ചേക്കാം ഓക്കെ ഇതിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്ത് പോയിട്ടുള്ള ഒരു ബ്രഷാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ വെച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് വെച്ച് നമ്മൾ ഈ ഇതിൻ്റെ ഗ്യാപ്പിലും ഒക്കെ പതിയെ പതിയെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ബ്രഷ് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഇതിലൊന്ന് മുക്കിയെന്നെടുത്ത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കുക ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ അഴുക്കൊക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മൾ റണ്ണിങ് വാട്ടറിൽ അതായത് ടാപ്പ് തുറന്നിട്ടിട്ട് അതിൽ കാണിച്ചൊന്ന് കഴുകുക അപ്പോൾ ഈ ഗ്യാപ്പിലുള്ള അഴുക്കൊക്കെ എന്ന് പറയുന്നത് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് അതൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ നല്ല രീതിയിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണി കൊണ്ട് ഇത് പതുക്കെ ഒന്ന് തുടച്ചെടുക്കുക നല്ല രീതിയിൽ ആ ജലാംശം പോകുന്ന പോലെ തുടച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും നിങ്ങളിപ്പോൾ പഴയ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ശേഷമുള്ള ഡിഫറൻസ് നല്ലപോലെ മനസ്സിലാവും അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ടേക്ക് കെയർ